ഹായ് ഗാഥാറ്റിയർ, ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് പാരമ്പര്യ വൈദ്യത്തിലെ ഒറ്റമൂലി പ്രയോഗങ്ങളാണ്. ഒറ്റമൂലി ആദ്യമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ഒന്ന്, ഒരു രോഗത്തിനുള്ള ഒറ്റമൂലി ഒരു തവണ മാത്രം ചെയ്യുക. എന്നിട്ടും മാറിയില്ലെങ്കിൽ ഉടൻ തന്നെ വിദഗ്ധ ഡോക്ടറിനെ കാണിക്കേണ്ടതാണ്. രണ്ട്, മഴക്കാലമാണ് ഒറ്റമൂലി ഫലിക്കുന്ന ഏറ്റവും അനുയോജ്യമായ സമയം. മൂന്ന്, അതിരാവിലെ കുളിച്ച ശേഷം സൂര്യൻ ഉദിക്കുന്നതിന് മുൻപ് തന്നെ ഒറ്റമൂലി ചെയ്തിരിക്കണം. നാല്, അന്നേ ദിവസം ജോലിയൊന്നും ചെയ്യാതെ വിശ്രമിക്കുക. കഴിവതും സംസാരം, ശബ്ദം എന്നിവയെ ഒഴിവാക്കുക. അഞ്ച്, കൂടുതൽ ഫലപ്രാപ്തിക്കായി ഒറ്റമൂലി സസ്യങ്ങൾ നിങ്ങളുടെ പറമ്പിൽ വളരുന്നവയെങ്കിൽ അത് ഉപയോഗിക്കണം. കീടനാശിനിയും വളവും കലരാത്ത മണ്ണിൽ നിന്നാണെങ്കിൽ ഏറെ നന്ന്. ആറ്, കഴിവതും ജീവനുള്ള, അതായത് ഒറ്റമൂലി പ്രയോഗിക്കുന്ന സമയത്ത് സസ്യങ്ങളാണെങ്കിൽ പറിച്ചെടുക്കുക. വേരും തൊലിയും കുരുവും കറയും മറ്റും ഉപയോഗിക്കുന്നുവെങ്കിൽ വേറെ കിട്ടാനില്ലെങ്കിൽ മാത്രം കടകളിൽ നിന്നുള്ളവ സ്വീകരിക്കുക. ഏഴ്, മനസ്സും ശരീരവും വൃത്തിയായി സൂക്ഷിക്കണം. ഒറ്റമൂലിയെ ശരീരവും മനസ്സും നന്നായി വലിച്ചെടുക്കുവാനായി ഒന്ന് രണ്ട് ദിവസം മുൻപ് തന്നെ കാമ ക്രോധ ലോഭമോഹാദികളെ അടക്കി നിർത്തണം. മരുന്നിൻ്റെ ലഭ്യതയും ഫലപ്രാപ്തിയും കണക്കിലെടുത്ത് ഒരേ രോഗത്തിന് തന്നെ പലതരം ഒറ്റമൂലികൾ ഇവിടെ നൽകിയിട്ടുണ്ട്. ചെന്നിക്കുത്ത് അല്ലെങ്കിൽ സൈനസൈറ്റിസ്: നാൽപ്പാമരത്തോൽ നെറ്റിയിൽ അരച്ചിടുക. നാൽപ്പാമരത്തോൽ നെറ്റിയിൽ അരച്ചു തേക്കുക. ചുവന്നുള്ളി വെള്ളം ചേർത്ത് അരിച്ചെടുത്ത് തലവേദന ഇല്ലാത്ത ഭാഗത്തെ മൂക്കിൽ ഒഴിക്കുക. ചുവന്നുള്ളി വെള്ളം ചേർത്ത് അരിച്ചെടുത്ത് തലവേദന ഇല്ലാത്ത ഭാഗത്തെ മൂക്കിൽ ഒഴിക്കുക. ഗോതമ്പ് കഞ്ഞിയിൽ നെയ് ചേർത്ത് രാവിലെ വെറും വയറ്റിൽ കഴിക്കണം. ഗോതമ്പ് കഞ്ഞിയിൽ നെയ് ചേർത്ത് രാവിലെ വെറും വയറ്റിൽ കഴിക്കണം. മുന്തിരിപ്പഴവും ജീരകവും കല്ലിൽ അരച്ച് പശുവിൻ പാലിൽ കുടിക്കുക. പ്രിയപ്പെട്ടവരെ, ഇത് ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യമില്ല, ഒറ്റമൂലിയാണ്. ഒറ്റമൂലി എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. ഇതുകൊണ്ട് നിങ്ങളുടെ അസുഖങ്ങൾ കുറഞ്ഞില്ലെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഡോക്ടറെ കാണേണ്ടതാണ്. അടുത്ത എപ്പിസോഡിൽ വരും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.